കൂട്ടത്തിൽ ഒരുത്തനെ കൈകാര്യം ചെയ്തവനെ സംരക്ഷിക്കേണ്ടി വന്നതിൽ വിഷമവും എനിക്കുമുണ്ട്. പറഞ്ഞിട്ടെന്താ പ്രയോജനം? ചില സമയത്ത് ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ ഫ്രീസറി വെക്കാനേ പറ്റും. പ്രതികാരം ചെയ്യേണ്ടത് FIR സ്ട്രോങ് ആക്കിയാൽ നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അയാളെ ഹാജരാക്കുമ്പോൾ വിധിക്കേണ്ടത് 14 ദിവസത്തെ റിമാൻഡിനായിരിക്കണം. എനിക്കറിയാം സാർ, പഴുതുകൾ അടച്ച FIR ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. സിനിമയിൽ കാണുന്ന ശുഭിത യൗവനത്തെ ജീവിതത്തിൽ അനുകരിക്കാമെന്ന് കരുതണ്ട. തനിക്ക് വേണമെങ്കിൽ ഇന്ന് രാത്രി പോലീസ് ക്ലബിൽ വിശ്രമിക്കാം. വേണ്ട സാർ, ഇവിടെ ഞാൻ ഹാപ്പിയാണ്. മിക്കവാറും നാളെ രാവിലെ ആകുമ്പോഴേക്കും അടുത്ത സിനിമയുടെ കഥ ഇവരിൽ നിന്ന് കിട്ടും. കിട്ടാനിരിക്കുന്നത് 2 വർഷത്തെ തടവും പിഴയുമാണ്. ആ സ്ഥിതിക്ക് കൂടുതൽ സിനിമകൾക്കുള്ള കഥകൾ ജയിലിൽ നിന്ന് തന്നെ കണ്ടെത്താം. പക്ഷേ പുറത്തിറങ്ങുമ്പോഴേക്കും സിനിമാ ഭാവി തീർന്നിരിക്കും. അതാ കുഴപ്പം. പറയാൻ പറ്റില്ലടോ, ഇയാളുടെ ഭാര്യ അറിയില്ലേ? കോടതിയിൽ ആടിനെ പട്ടിയാക്കാൻ ബഹുമിടിക്കുക. കേസ് നന്നായി പഠിച്ചു വെച്ചോ, ഇല്ലെങ്കിലേ നിന്ന് വിയർക്കേണ്ടി വരും. സാർ എന്താ ആലോചിക്കുന്നേ? ഈ ഒന്നുമില്ല, പല വഴിക്കും പ്രണയം കടന്നു വരുന്നതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജയിലഴികൾക്കിടയിലൂടെയും അത് വരുമെന്ന് ഇപ്പോഴാ മനസ്സിലാവുന്നത്. എന്തിനെ കാണുമെന്ന് പറഞ്ഞു? ദൈവത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഇന്ന് എന്റെ ഭർത്താവിനെ നോക്കി വിളിച്ചു പറഞ്ഞു. എന്തിനാ നിങ്ങൾ എന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത്? ജീവിയെ കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. ACP സാറിന്റെ നിർദ്ദേശപ്രകാരം ഞാനൊന്ന് അങ്ങനെ ജീവിയെ പ്രൊവോക്ക് ചെയ്തത്. ആ സാറിന് ജീവിയോട് അത്രയ്ക്ക് മുൻവൈരാഗ്യം? അന്നത്തെ ആ വ്യാജ റെയ്ഡിന് ശേഷം ജീവ സാറിനെ ഒരുപാട് ദ്രോഹിച്ചെന്നാ പറഞ്ഞു. അതെന്തോ ആകട്ടെ, ദേവ് ഏത് ശ്യാം എന്റെ ഭർത്താവിന്റെ പേരിൽ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിക്കണം. എന്റെ ലക്ഷ്യം നിങ്ങളുടെ ഭർത്താവല്ല, കലാക്ഷേത്ര. പരാതി പിൻവലിക്കാനും കലാക്ഷേത്ര ഏറ്റെടുക്കാനുള്ള ശ്രമം നിർത്തിവെക്കാനും ഒക്കെ ഞാൻ തയ്യാറാ. എന്റെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, കീർത്തിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. നിങ്ങളെല്ലാവരും കലാക്ഷേത്രയുടെ പേരിലുള്ള അവകാശം ഒഴിഞ്ഞു തരികയും വേണം. ഞങ്ങൾ ഒഴിഞ്ഞു തന്നാലും നിങ്ങൾക്കത് സ്വന്താക്കാനാവില്ലല്ലോ. മറ്റു ബിസിനസ്സുകളൊന്നും അവിടെ ചെയ്യാനും ആവില്ല. പിന്നെ നിങ്ങൾക്കത് കിട്ടിയിട്ട് എന്താ കാര്യം? എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കിട്ടിയ 100,000 തന്നെ കൊള്ളൂ. കലാക്ഷേത്രയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. കാവ്യ, അതേക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കണ്ട. കീർത്തിയും ഞാനും തമ്മിലുള്ള വിവാഹത്തിന് സേതു ആന്റി വാക്ക് തരുന്ന ആ നിമിഷം ഞാൻ ജീവയ്ക്കെതിരെയുള്ള പരാതി പിൻവലിക്കാം. അമ്മയും കീർത്തിയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഇത്തിരി സമയം വേണ്ടിവരും. ആദ്യം പരാതി പിൻവലിച്ചൂടെ? പറ്റില്ല, പറഞ്ഞ വാക്കിൽ നിന്നും നീ പിന്മാറിയാ ഞാൻ വെറും വിഡ്ഢിയായി പോകും. ജീവിയെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കും, അതുവരെ നിനക്ക് സമയമുണ്ട്. രാത്രി നിന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്ക്, രാവിലെ തന്നെ ഞാൻ കേസ് പിൻവലിക്കാം. ശരി, ഞാൻ വരട്ടെ. നീയോ, നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ അകത്തോട്ട് വന്നോട്ടെ സാർ. വാ. ഭർത്താവിനെ ഇടിമുറിയിലെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് പറ്റി, പക്ഷേ നാളെ ജാമ്യത്തിലിറക്കാൻ എന്ത് ചെയ്യും? എന്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഞാൻ. വല്ലാത്ത ക്ഷീണമുണ്ട്. ഞാനൊന്ന് ഇരുന്നോട്ടെ സാർ. ഇരിക്കും. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്തൊരു എനർജി ആയിരുന്നു നിനക്ക്. ഇപ്പൊ എവിടെ പോയി നിന്റെ ശൗര്യം?
നാളെ കോടതിയിൽ തോറ്റു തുന്നം പാടുന്ന് നിനക്ക് ബോധ്യമായി അല്ലേ? ദേവി ഇത് ഉപദ്രവിക്കരുത് സർ. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആളാ ജീവ. അയാളെ ദ്രോഹിച്ചിട്ടുണ്ടടി, ഈ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള സാറിന്റെ പ്രതികാരം കഴിഞ്ഞില്ലേ? ജീവയോടുള്ള സാറിന്റെ വൈരാഗ്യം ഇനിയും തീർന്നില്ലേ? ഇല്ല, എന്റെ ദേഷ്യം തീർന്നെങ്കിലേ നാളെ കോടതി ജീവയെ റിമാൻഡ് ചെയ്യണം. ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ട അവസരം ജയിലിൽ എന്റെ പിള്ളേർക്ക് കിട്ടണം. അവരയാളെ ഇടിച്ച് പദം വരുത്തും. രണ്ട് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ സിനിമയിലെ അയാൾ ഒന്നും അല്ലാതായി തീരും. അന്ന് അയാളോടുള്ള എന്റെ പക തീരൂ. ഞാൻ വഴക്കിനല്ല വന്നത്. സാർ വിചാരിച്ചാൽ നാളെ ജീവയ്ക്ക് ജാമ്യം കിട്ടും. പ്ലീസ് സർ. ഞാൻ വിചാരിക്കില്ല, അയാൾ അനുഭവിക്കട്ടെ. എങ്കിൽ എനിക്കും ചിലത് കോടതിയിൽ പറയേണ്ടി വരും. എന്തു പറയുന്നീ? കൃത്യനിർവഹണത്തിലിരുന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്നാണല്ലോ നിങ്ങൾ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം. എന്നാൽ കലാക്ഷേത്രയിൽ നിങ്ങൾ നടത്തിയത് കൃത്യനിർവഹണമായിരുന്നില്ലെന്ന് ഞാൻ വാദിക്കും. കലാക്ഷേത്രയുടെ ഏറ്റെടുക്കൽ സ്റ്റേ ചെയ്ത ഓർഡർ കൈപ്പറ്റിയതോടെ നിങ്ങൾക്ക് കലാക്ഷേത്രയിൽ ഒരു കൃത്യവും നിർവഹിക്കാനില്ലാതെയായി. പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ നിന്നതെന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? സ്റ്റേ ഓർഡർ ഞാൻ ആ സമയത്ത് കൈപ്പറ്റിയിട്ടില്ലായിരുന്നു. നിന്റെ ഭർത്താവ് എന്നെ സ്റ്റേ ഓർഡർ കാണിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ. അത് കിട്ടിയില്ലെന്ന് ഞാൻ കോടതി പറയും. പച്ച കള്ളം പറയാൻ നിങ്ങൾക്കും ശ്യാമനും യാതൊരു ഉളുപ്പുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കലാക്ഷേത്രയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ശ്യാമന്റെ ലക്ഷ്യം. ജീവയെ തകർക്കുക എന്നുള്ളത് എന്റെ. ഈ ഒറ്റ കേസിലൂടെ ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ നേടിയിരുന്നു. അതിന് ഒരു ഉളുപ്പുമില്ല. അക്കാര്യത്തിൽ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല അല്ലേ സർ? ഇല്ല. എങ്കിൽ കേട്ടോ, നിങ്ങൾ ഏതൊക്കെ വകുപ്പുകൾ ചാർജ് ചെയ്താലും നാളെ കോടതിയിൽ നിന്ന് ജീവ എന്റെ ഒപ്പം വീട്ടിലേക്ക് മടങ്ങിയിരിക്കും. മനസ്സിൽ കുറിച്ചിട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്ന് മുൻപിൻ നോക്കാതെ എടുത്തിയാടി പ്രവർത്തിക്കുന്ന കണ്ണന്റെ ശീലം. അത് കാരണം എങ്ങനെയൊക്കെ വന്ന് ഭവിച്ചത്? കലാക്ഷേത്രം നന്നായാലും നശിച്ചാലും ഏട്ടനെന്താ? അതിൽ കയറി തലവെച്ച് കൊടുത്തത് മഹാമണ്ഡത്തലമായി പോയെന്ന് എനിക്കും തോന്നിയതാ. കലാക്ഷേത്ര കാര്യത്തിൽ ഇടപെട്ടതിൽ എനിക്ക് പരാതിയൊന്നുമില്ല, അത് നന്നായെന്നേ ഞാനും പറയും. പക്ഷേ ആ പോലീസുകാരനെയും ഉദ്യോഗസ്ഥനെയും തല്ലിയത് എടുത്തിയാട്ടോ ആയിപ്പോയി. ഞാനതാ പറഞ്ഞത്. ഏട്ടൻ പുറത്തുനിന്ന് സഹായിച്ചാൽ മതിയായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. ആ സ്റ്റേ ഓർഡറും കൊണ്ട് ഏട്ടൻ എന്തിനാ അവിടെ പോയത്? ലോയറിനെ അയച്ച പോരായിരുന്നോ? നേരിട്ട് പോയതിൽ ഒരു തെറ്റുമില്ല. അവന്റെ ഭാര്യ ഇവിടില്ലേ, അവരോട് അവനൊരു ഉത്തരവാദിത്വമില്ല. അവനോടുള്ള എന്തോ മുൻവൈരാഗ്യം വെച്ച് അവരിങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്ക് ഉറപ്പാ. പദം പറയുന്നൊന്ന് നിർത്തച്ചമ്മേ, നമുക്ക് പോയി ആഹാരം കഴിക്കാം. വന്ന്. എനിക്കൊന്നും വേണ്ട. ജാമ്യം കിട്ടാത്ത കുറ്റമാണെന്ന് ടി വി കണ്ടതോടെ എന്റെ വിശപ്പും ദാഹവും ഒക്കെ പോയി. കണ്ണന്റെ കാര്യം എന്തായി മോളെ? ഇന്നൊരു രാത്രി അച്ഛമ്മ ക്ഷമിക്ക്. നാളെ ഞാൻ കണ്ണേട്ടനെ അച്ഛമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. പോരെ. നീ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. ജാമ്യം കിട്ടില്ലെന്ന് ടി വിയിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അവർക്ക് നിയമത്തെയും വകുപ്പുകളെയും കുറിച്ച് എന്തറിയാം അച്ഛമ്മേ? ഒരു വാർത്ത കിട്ടിയാൽ അതിനെ മാക്സിമം സെൻസേഷണൽ ആക്കുകയല്ലേ പുതിയ കാലത്തെ മാധ്യമധർമ്മം. മീഡിയ ജാമ്യം കിട്ടില്ലെന്ന് മുൻപ് പ്രചരിപ്പിച്ച പല കേസുകളിലും ഈ ഞാൻ തന്നെ ഈസി ആയിട്ട് ജാമ്യം എടുത്ത് കൊടുത്തിട്ടുണ്ട്. നേരാണോ മോളെ? അതേന്നേ. ആ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം മോളെ, ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ശരി. ഏട്ടൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് ടി വിയിലൂടെ പറഞ്ഞവരില് പ്രഗത്ഭരായ ലോയർമാർ വരെ ഉണ്ട്. എന്നിട്ടും ജാമ്യം കിട്ടുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേറെ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്യുന്ന ഞാൻ പറഞ്ഞതാ, അച്ഛമ്മയെ സമ്മതിക്കാത്തത്. എന്നേക്കാൾ സമർത്ഥരായ ഒരുപാട് ലോയേഴ്സിനെ നിനക്ക് കിട്ടും, പക്ഷേ ജീവയെ രക്ഷിക്കാനുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല. പിന്നെ ഏട്ടത്തിയമ്മയ്ക്ക് പറ്റുമോ ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കാൻ? ഇല്ലാത്ത തെളിവല്ല, ഉള്ള തെളിവ് തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എന്ത് തെളിവ്? അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ശിവാനി ഇനി ഒരു അക്ഷരം ഉണ്ടരുത്.
കാമ്യമുള്ള എനിക്ക് വിശ്വാസമാ. പാലിക്കാൻ പറ്റാത്ത വാക്കൊന്നും അവൾ എനിക്ക് തരില്ല. എന്റെ പരിശ്രമവും അച്ഛമ്മയുടെ പ്രാർത്ഥനയും ചേരുമ്പോ നാളെ കണ്ണേട്ടന് ജാമ്യം കിട്ടും. അധികം വൈകാതെ ഈ കേസ് തള്ളിപ്പോവുകയും ചെയ്യും. അച്ഛമ്മ വല്ലതും കഴിച്ചോ? ഇല്ല. ഇപ്പോഴല്ലേ മനസ്സിനൊരു സമാധാനം കിട്ടിയത്? നീയും ഡ്രസ്സ് മാറിവാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ശരി അച്ഛമ്മ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അച്ഛമ്മ. ചേച്ചി, ചേട്ടനയാൾ ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതെ മോളെ, ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് സിദ്ധാർത്ഥ വിളിച്ച് പറയിപ്പിച്ചിരിക്കുന്നത്. അതിനെ മറികടന്നാൽ നടപടി ഉറപ്പാണെന്ന് അയാൾക്കറിയാം. നാളെ കോടതിയിൽ ഹാജരാക്കിയ ജാമ്യം കിട്ടുമെന്ന് ചേച്ചി നേരത്തെ ഉറപ്പ് പറഞ്ഞതാണല്ലോ. പക്ഷെ ടി വിയിലൊക്കെ പറയുന്നത് ചേട്ടന് ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാ. അവരെന്തും പറഞ്ഞോട്ടെ, ജീവയ്ക്ക് മേൽ ആരോപിക്കപ്പെട്ട കുറ്റം നിലനിൽക്കില്ല എന്ന് വാദിച്ച് ജയിക്കാൻ എനിക്ക് പറ്റും. ശക്തമായ തെളിവ് എന്റെ പക്കലുണ്ട്. ഇതൊക്കെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചേച്ചി വെറുതെ പറയുന്നല്ലേ? അല്ല മോളെ, അവര് രണ്ടുപേരും കൂടി മനഃപൂർവ്വം പ്രകോപിപ്പിച്ചിട്ടാ ജീവ ആക്രമിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതിനെന്ത് തെളിവാ ചേച്ചിയുടെ കയ്യിലുള്ളത്? ഞാൻ ഇന്ന് വൈകുന്നേരമായി അസിസ്റ്റന്റ് കമ്മീഷണറെയും ശ്യാമിനെയും പോയി കണ്ടിരുന്നു. വെറും ഓഡിയോ മാത്രമല്ല, ശക്തമായ വിഷ്വൽ എവിഡൻസാ എന്റെ കയ്യിലുള്ളത്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് കോടതിയിൽ ബോധിപ്പിക്കാൻ എനിക്ക് കഴിയും. കലാക്ഷേത്ര ഏറ്റെടുക്കലിന് സ്റ്റേ ഓർഡർ വാങ്ങിയിരുന്നതുകൊണ്ട് രണ്ടുപേരും അവിടെ നടത്തിയത് കൃത്യനിർവഹണമല്ല എന്ന് തെളിഞ്ഞാൽ ഈസിയായിട്ട് ജീവ പുറത്തിറങ്ങില്ലേ? നിങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ, ഒന്ന് കുളിച്ചിട്ട് ഞാനും കിടക്കും. ശരി ചേച്ചി. ശരി മോളെ.
ഇനി നിന്റെ മൊബൈലിൽ ഈ വീഡിയോ വേണ്ട. നീ രക്ഷിക്കണ്ട, ഇത്രയും റിസ്ക് എടുത്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നീത്തുവാണ് നേട്ടൻ അറിഞ്ഞാ മതി. ശ്രീ, ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ആ, ഞാനും ഇറങ്ങി. പിന്നെ ഇന്നലെ കാവ്യെടുത്ത വീഡിയോസ് അയച്ചുതരാമെന്ന് പറഞ്ഞു മറന്നോ? അയ്യോ, ഞാനത് വിട്ടുപോയി. അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്തു. നീ കോടതിയിൽ എത്തുമ്പോഴേക്കും എനിക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കാമല്ലോ. ഞാനിപ്പോ തന്നെ അയച്ചേക്കാം. ആ ശരി. ഇന്നലെ കാവ്യെടുത്ത വീഡിയോസ് അയച്ചുതരാമെന്ന് പറഞ്ഞു മറന്നോ? അയ്യോ, ഞാനത് വിട്ടുപോയി. അതൊന്ന് എനിക്ക് സെൻഡ് ചെയ്തു. നീ കോടതിയിൽ എത്തുമ്പോഴേക്കും എനിക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കാമല്ലോ. ഞാനിപ്പോ തന്നെ അയച്ചേക്കാം. ആ ശരി. വീഡിയോ പതിഞ്ഞിരുന്നെന്ന് ഉറപ്പാണോ? ആ അതെ, ഇന്നലെ രാത്രി കൂടി ഞാൻ കണ്ടതാ. എന്റെ കൈ തട്ടി ഡിലീറ്റ് ആവാനേ സാധ്യതയുള്ളൂ. ഇന്നലെ തന്നെ അതെനിക്ക് നീ അയക്കേണ്ടതായിരുന്നു. എന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് ജീവിക്കുന്ന ജാമ്യം കിട്ടാതാവോ? വീഡിയോ ഇല്ലാതെ നമ്മൾ കോടതിയിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. റിമാൻഡ് ഉറപ്പാ. എന്തായാലും വിഷമിക്കണ്ട. മൊബൈലിനെ കുറിച്ച് ധാരണയുള്ള ഒരു നല്ല വിദഗ്ധം വിചാരിച്ചാ മാഞ്ഞുപോയി വിഷ്വൽസ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. മൊബൈലുമായിട്ട് ഞാൻ എങ്ങോട്ടാ വരണ്ടേ? പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. നമുക്ക് അധികം സമയമില്ല ശ്രീ. ആദ്യത്തെ കേസായി ഇത് പരിഗണിച്ചാൽ പ്രശ്നമാവും. ഒരു കാര്യം ചെയ്യ്, നീ ഇറങ്ങിക്കോ, ഓൺ ദ വേ ഞാൻ വിളിച്ചോളാം. ശരി. അച്ഛമ്മയോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? തെളിവായി കോടതിയിൽ ഹാജരാക്കാനുള്ളതാ. ഇതിത്തിരി മെനക്കെട്ടുള്ള പണിയാ മാഡം, കുറച്ച് സമയം എടുത്ത് മാത്രമേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ശരി ശരി, ഒന്ന് വേഗമാവട്ടെ. ഓക്കേ.
ഗോപാലേട്ടനെ വിളിക്കുന്നത്. നമ്മളെ കാണാഞ്ഞിട്ട വിളി. ആ ഗോപാലേട്ടാ, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഛേ, അതെന്താ അങ്ങനെ പറ്റിയത്? ശരി ശരി, വിധിയായിട്ട് വിളിക്കും. കാവ്യ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ. മജിസ്ട്രേറ്റ് ആദ്യം വിളിച്ചത് നമ്മുടെ കേസാ. ഞാൻ പരിശ്രമിച്ചു, പക്ഷേ തോറ്റുപോയി.